ഓഗസ്റ്റ് പത്താം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ജോയിൻറ്റ് പാർലമെൻറ്ററി കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ വഖഫ് അമൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജോയിന്റ് പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യത്തേത് അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് യൂണിയൻ ഗവൺമെൻറ് ഒരു മുപ്പത്തി ഒന്ന് അംഗ ജോയിന്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ രൂപീകരിച്ചു വഖഫ് ബില്ലിനെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങൾ ലോകസഭയിൽ നിന്നും പത്ത് അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇതിനെ ജോയിന്റ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത് രാജ്യസഭയിൽ നിന്നും ലോകസഭയിൽ നിന്നുള്ള അംഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത് ഇവർ ഈ നിലവിലുള്ള ബില്ലിനെ വിശദമായി പരിശോധിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ റെക്കമെൻഡേഷൻസ് സഭയിലേക്ക് വയ്ക്കുകയും ചെയ്യും എന്ന് ഓർത്തു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പറഞ്ഞാൽ ഒരു കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഇതൊരു ടെമ്പററി കമ്മിറ്റിയാണ് ആവശ്യത്തിന് മാത്രം ആക്ച്വലി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക ബില്ല് പരിശോധിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള അഡ്ഹോ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതായിട്ടുള്ളത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൽ രണ്ട് സഭയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും റൂളിംഗ് പാർട്ടിയിൽ നിന്നും ഓപ്പോസിഷൻ പാർട്ടിന്നൊക്കെയുള്ള മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് കൂടി ഓർത്തുവെക്കുക ഇതിന് നോർമലി ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് ഒരു ലോകസഭയിൽ നിന്നുള്ള ഒരു മെമ്പർ ആയിരിക്കും അദ്ദേഹം റൂളിംഗ് പാർട്ടിയുടെ ഒരു മെമ്പറായിരിക്കും നോർമലി ഉണ്ടാവുക അപ്പോൾ ഇത് ലോകസഭയുടെ സ്പീക്കറാണ് ആരെയാണ് ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതായിട്ടുള്ളത് ഇപ്പം ഈ ഒരു പാർലമെന്റിന്റെ ഈ ഒരു കമ്മിറ്റി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യും എത്ര അംഗങ്ങൾ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉണ്ടാവാം എന്നുള്ളതിനെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ് ഒന്നുമില്ല ഇത് ആക്ച്വലി പാർലമെന്റിന്റെ റൂൾസുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഷൻസ് ഒന്നും അല്ല എന്നുകൂടി ഓർത്തുവെക്കണേന്ന് ഇപ്പം ഈ ഒരു കമ്മിറ്റി അഡ്ഹോ കമ്മിറ്റിയാണ് ടെമ്പററി കമ്മിറ്റിയാണ് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിസോൾവ് ചെയ്യും എന്നുകൂടി ഓർത്തുവയ്ക്കുന്നത് ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളൂ ഇത് ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ് അതായത് പാർലമെന്റ് ആ ഒരു ബില്ല് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം വേണം അല്ലേ അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു മിനി കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ദി പാർലമെന്റ് അവർ ഡീറ്റെയിൽ ആയിട്ട് ചർച്ചകൾ നടത്തി ആ ചർച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പാർലമെന്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും ആ അഡ്വൈസറി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് മാത്രം പാർലമെന്റിൽ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തിയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ എല്ലാ പാർട്ടി നിന്നും ഓപ്പോസിഷൻ പാർട്ടി പ്രതിപക്ഷ പാർട്ടി അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടി മറ്റു ചെറുപാർട്ടികളെല്ലാം തന്നെ ഈ കമ്മിറ്റിയിൽ ചിലപ്പോൾ അംഗങ്ങളായിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആൾക്കാരുടെയും സജഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ് നോർമലി ഇത്തരത്തിലുള്ള സജഷൻസ് എന്ന് പറയുന്നത് ജെ പി സി പോലുള്ള കമ്മിറ്റികളുടെ സജഷനിലെ ഭൂരിഭാഗം എം പിമാരും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള അവര് തന്നെയായിരിക്കും അവരുടെ താല്പര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു റെക്കമെൻഡേഷനിൽ ഉണ്ടാവുക പക്ഷെ ഓപ്പോസിഷൻ പാർട്ടീസിലുള്ള ആൾക്കാർക്ക് അവരുടെ താല്പര്യങ്ങളെ വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയിൽ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് എവിഡൻസ് ഗ്യാതർ ചെയ്യാനുള്ള അധികാരമുണ്ട് ഈവൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ പബ്ലിക് ബോഡീസ് അസോസിയേഷൻ ഇൻഡിവിജ്വൽസ് ഇവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇൻവറ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസ് ഇവരിൽ നിന്നൊക്കെ അഭിപ്രായങ്ങൾ തേടാനും ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഈ ഒരു റെക്കമെൻഡേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ഈ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് ഉണ്ട് എന്ന് കൂടി വെക്കുക അടുത്തൊരു വാർത്ത നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൈസ് സ്റ്റെബിലിറ്റി അതുപോലെ ഇൻഫ്ലേഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാരണം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി വന്നു കഴിഞ്ഞ തുടർച്ചയായ ഒമ്പത് മീറ്റിംഗുകളിലായിട്ട് നില റിപ്പോ റേറ്റ് തന്നെ തുടരുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലേഷനെ കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ആണ് അത് എസൻഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള ഫുഡിന്റെ വില വളരെയധികം കുതിച്ചുയർന്ന് കാണാൻ വേണ്ടിട്ടും ഇത് സ്വാഭാവികമായിട്ടും കൺസ്യൂമർ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു എക്കണോമിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് കൊണ്ടുവരുവാന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബിസിനസ്സുകളെ ആയിക്കോട്ടെ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ എല്ലാ ആൾക്കാർക്കും സാധനത്തിന്റെ വില കോൺഫിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു ബിസിനസ് കാരണം അദ്ദേഹത്തിന് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം ഒരു കൺസ്യൂമർ ആവണമെങ്കിൽ അദ്ദേഹത്തിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽ ഡിസിഷൻസിനെ ഒരുപാട് തീരുമാനിക്കുന്നത് സാധനങ്ങളുടെ വിലയാണ് അതുവഴി എക്കണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോ അല്ലെങ്കിൽ എക്കണോമിയിലെ ഫുഡ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നാല്പത്തി ആറ് ശതമാനം വെയ്റ്റേജ് ആണ് നമ്മള് ഈ ഒരു ഫുഡ് ഐറ്റംസിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസിന്റെ വില കാര്യമായിട്ട് വർദ്ധിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡക്സിനെ അതായത് നമ്മൾ റീറ്റെയിൽ ആയിട്ട് മെഷർ ചെയ്യുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് ഇത് ഓവറോൾ ഇൻഫ്ലേഷൻ റേറ്റും വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഹൈ ഫുഡ് പ്രൈസസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഈവൻ ഡയറക്റ്റ് ഹൗസ് ഹോൾഡിങ്ങിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ് അവരുടെ ബഡ്ജറ്റിനെ ബാധിക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് ഇൻഫ്ലേഷനെ നിയന്ത്രണ വിധേയമാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ േഷനെയാണ് ആർ ബി ഐ മോണിറ്ററി പോളിസി പ്രകാരം ടാർജറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു നാല് ശതമാനം ടാർജറ്റിന് മുകളിലായിട്ട് അൻപത്തിയേഴ് മാസമായിട്ട് ഈ ഒരു സംഭവമാണെന്ന് ഓർത്ത് നോക്കുക ഏകദേശം അൻപത്തി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അഞ്ച് വർഷമായിട്ട് ഈ ഒരു ടാർജറ്റിൻ്റെ അറൗണ്ട് ആണെന്ന് ഓർത്തു വെക്കുക അതായത് ഫുഡ് പ്രൈസസിൻ്റെ വില ടൊമാറ്റോസിൻ്റെ വില ഉനിയൻ്റെയും പൊട്ടാറ്റോൻ്റെയും ഒക്കെ വില കുതിച്ചു വരുന്ന സാഹചര്യം എന്നാണ് അപ്പോൾ ആർ ബി ഐ ഈ ഒരു സാഹചര്യത്തിലും ഇൻട്രസ്റ്റ് റേറ്റിനെ കീപ്പ് ചെയ്യുക കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾ ഒമ്പത് മീറ്റിങ്ങുകളിലായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് അതായത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള റിപ്പോർട്ട് റേറ്റ് തന്നെ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റുകൾ നോക്കുവാണെങ്കിലും ആർ ബി ഐയുടെ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് നോക്കി കഴിഞ്ഞാലും ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അപ്പോൾ മോണിറ്ററി പോളിസി കുറേ കൂടി വിജിലൻ്റ് ആവുകയും പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയും വേണ്ടതാണ് എന്നുള്ളതാണ് ഓതർ പറയുന്നതായിട്ടുള്ളത് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ വരും അത് ഓവറോൾ എക്കണോമിയുടെ സ്റ്റെബിലിറ്റിനെയും എക്കണോമിയുടെ ഗ്രോത്ത് പ്രോസ്പെക്റ്റിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ ഇൻഫ്ലേഷനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും വളരെ ആണ് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിയെ സംബന്ധിച്ചോളം അത് കൺസ്യൂമർ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളെയും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്ലേഷനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം മോണിറ്ററി പോളിസി വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തും ലോങ്ങ് ടേം എക്കണോമിക് ഹെൽത്തും ഒക്കെ ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പോളിസി വേണം കൃത്യമായിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ടാർഗറ്റുകൾ വേണം അതിനെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ എക്കോണോമിക് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഓതറ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ വുമൺ റഫ്യൂജീസുമായി ബന്ധപ്പെട്ടാണ് റഫ്യൂജീസ് അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ റൈറ്റ്സ് പ്രത്യേകിച്ചും സ്ത്രീ റഫ്യൂജീസിൻ്റെ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കളിൽ പറയുന്നതായിട്ടുള്ളത് അപ്പം ആക്ച്വലി ഒന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ആണ് നമുക്കറിയാം അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ പ്രദേശം വിട്ടുപോയി മറ്റു പ്രദേശത്ത് അഭയം തേടുന്ന ആൾക്കാരെയാണ് അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഈ അഭയാർത്ഥികളിൽ തന്നെ റഫ്യൂജീസിൽ തന്നെ വിമൻ സ്ത്രീകള് വലിയ ഉത്തരവാദിത്വവും വലിയ ചുമതലകളും ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ അല്ലെങ്കിൽ കെയർ ഗിവിങ് എന്ന് പറയുന്ന ചുമതല പൂർണ്ണമായിട്ടും സ്ത്രീകളുടെ മേലെയാണ് വരുന്നത് അതുപോലെ തന്നെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ ചുമതലയും സ്ത്രീകളുടെ മേലെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് സോണുകളിൽ നിന്ന് അല്ലെങ്കിൽ പ്രശ്നബാധിത മേഖലകളിൽ നിന്നും രക്ഷപ്പെടുന്ന സ്ത്രീകൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വലിയ റിസ്കുമൊക്കെ എടുത്തെടുത്താണ് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ചാൽ അവർ നേരിടുന്ന മെൻ്റൽ സ്ട്രഗിൾ ആണെന്നാണ് കാരണം ഇവിടെ വലിയ സ്ട്രെസ്സിനും പകരം ഭീകരമായിട്ടുള്ള അവസ്ഥയ്ക്കും ശേഷം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ഡി എന്ന് പറയുന്ന അസുഖം മാനസികമായിട്ടുള്ള അസുഖം അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് തുടർച്ചയായിട്ട് ഡിപ്രഷൻ പോലുള്ള അവസരങ്ങള് സാഹചര്യങ്ങൾ പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്ന അപ്പം ഇത്തരത്തിലുള്ള പി ടി എസ് ഡി പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് അത് ആങ്സൈറ്റി ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ള രീതിയിൽ സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഇത് അവരുടെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യത്തെയും വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ കോൺഫ്ലിക്ട് സോണുകളിൽ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ വയലൻസുകൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺഫ്ലിക്ട് സോണുകളിൽ വളരെ സിവിയറാണ് അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അബ്യൂസുകളും സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നാണ് പ്രത്യേകിച്ചും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ മാത്രമാണ് സ്ത്രീകൾക്ക് ഉണ്ടായത് അവരടുക്കേണ്ട പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ വളരെ മിനിമൻ ആയിട്ടുള്ള ആൾക്കാരാണുള്ളത് ഈവൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട സ്റ്റിഗ്മ സമൂഹത്തിലുള്ള തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം തന്നെ സ്ത്രീകളുടെ വൾണറബിലിറ്റിയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെ അതിനെ എക്സാഗ്രേജ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ആക്സസ് മെൻറ്റൽ ഹെൽത്ത് സർവീസുകൾ ആരോഗ്യ സംവിധാനങ്ങൾ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതും അവരുടെ ഒരു വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത് ഈവൻ റെഫ്യൂജി വിമൻ കുറേ കാലങ്ങൾ കാത്തിരുന്നാലൊക്കെയാണ് അവർക്ക് പ്രത്യേകിച്ചും ഒരു ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ കിട്ടുക എന്നുള്ളതാണ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ട് അവരുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കാരണം അവർ അവരുടെ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭാഷയറിയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല അതും അവർ നേടുന്ന വലിയൊരു ചാലഞ്ച് ആണ് എന്നുള്ളതാണ് മറ്റൊന്നാണ് സോഷ്യോ എക്കണോമിക് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ അവരുടെ സ്ഥലത്ത് അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടാവും വീട് സ്വത്ത് ജോലി എല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഉപ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത് അവിടുന്ന് ആയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ ഫൈനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം തന്നെ സ്ത്രീകളെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നുണ്ട് ഈവൻ പുരുഷന്മാർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻ്റുകൾ പോലും സ്ത്രീകൾക്ക് കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കണമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകള് സൈക്കോ സോഷ്യൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന സാഹചര്യം അതായത് സൈക്കോ സോഷ്യൽ ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ഡിസബിലിറ്റീസ് നമ്മള് ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റീസ് അല്ല മാനസികമായിട്ടുള്ള ഡിസബിലിറ്റീസ് നേരിടുന്നുണ്ട് എന്നാൽ ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ യു എൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് ഓർത്ത് വെക്കുക അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സൈക്കോ സോഷ്യൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഇല്ല എന്നുള്ളത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോൾ അവർക്ക് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം നഷ്ടപ്പെട്ടു കാരണം അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും ബട്ട് അവർ ഡിസ്പ്ലേസ് ആയി പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവരെ സഹായിക്കാൻ आ, ും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ സഹായം കണ്ടെത്തുക സപ്പോർട്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആണ് എന്ന് കൂടി ഓർത്തുവെക്കുന്നത് അതുപോലെ ഫാമിലിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ മറ്റൊരു സ്ഥലത്ത് ഡിസ്പ്ലേസ്ഡ് ആവുന്നത് അവിടെ യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റവും ഇല്ല എന്ന് കാണുമ്പോൾ അത് വളരെ അധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുകൂടി ഓർത്തുവെക്കുന്നതായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റഫ്യൂജി സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിലോ മറ്റും ഒന്നും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ തീരുമാനങ്ങൾ എടുക്കാനോ അധികാരമില്ല ഈവൻ അവരുടെ സ്വന്തം കാര്യം തീരുമാനിക്കുന്നതിനോ അവരുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിന് ലഭിക്കുന്നതിനു വേണ്ടിയിട്ടോ ഉള്ള സാഹചര്യം പോലുമില്ല ആ ഒരു പാട്രിയാർക്കൽ സിസ്റ്റം അതിനെ വളരെയധികം ടൈറ്റൻ ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചറിൻ്റെ കീഴിൽ സ്ത്രീകൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും റഫ്യൂജീസ് കാറ്റഗറിയിലേക്ക് കൂടി വരുന്നതോട് കൂടിയിട്ട് അവരുടെ സാഹചര്യം വളരെയധികം ലിമിറ്റ് ചെയ്യപ്പെടുകയാണ് അവർക്ക് വളരെയധികം വിസിബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ട് സ്ത്രീകൾക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിടക്കുന്ന ഹൗസ് ഹോൾഡ് വർക്കുകൾ ചെയ്യാനാണ് സ്ത്രീകളെ ചുമതലപ്പെടുത്തുന്നതായിട്ടുള്ളത് അപ്പോൾ റഫ്യൂജീസ് കൂടി ആയപ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല അവരുടെ ലോങ് ടേം പെർസ്പെക്ടുകൾ അല്ലെങ്കിൽ ഭാവിയിൽ എന്ന് പറയുന്നത് ഈരുള്ള അടഞ്ഞതായിട്ട് മാറുവാണ് അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകളും ഉണ്ടായിരുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ റിസോഴ്സസ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിരുന്നു ഈവൻ റഫ്യൂജീസ് ആയിക്കഴിഞ്ഞാലും അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഈവൻ ക്യാമ്പുകളിലെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള റഫ്യൂജി സപ്പോർട്ടുകൾ കിട്ടേണ്ടതായിട്ട് അതുപോലെയാണ് ലീഗൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രദേശം വിട്ട് അവർ മറ്റൊരു പ്രദേശത്തേക്ക് ചിലപ്പോൾ രാജ്യങ്ങളൊക്കെ മാറിയണം അവരെ റെഫ്യൂജീസ് ആയിട്ടാണ് നോൺ നാഷണൽസ് ആയിട്ടാണ് അഭയാർത്ഥികളൊക്കെ ആയിട്ടാണ് കാറുക അവർക്ക് യാതൊരു തരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻസും കിട്ടണമെന്നില്ല അവിടെയുള്ള ആ രാജ്യത്തുള്ള സിറ്റിസൻസിന് കിട്ടുന്ന അവകാശങ്ങള് പോലും ലഭിക്കണമെന്നില്ല ഹെൽത്ത് കെയറോ സോഷ്യൽ സെറ്റ് സർവീസുകളോ ഒന്നും കിട്ടണമെന്നില്ല അതുപോലെ അവിടുത്തെ നിലവിലുള്ള നിയമങ്ങളും പോളിസികളും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു റെഫ്യൂജീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അവർ വലിയ തരത്തിലുള്ള ലീഗൽ എന്താ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത സാഹചര്യം നേരിടുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് അതുപോലെ അവർ ക്യാമ്പുകളിലും മറ്റുമൊക്കെയാണ് താമസിക്കുന്നുണ്ടാവുക അവിടെയും വളരെ മോശം ലിവിങ് കണ്ടീഷൻസ് തന്നെയാണ് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള രോഗം പ്രകടനം സാധ്യതയുള്ള രീതിയിലൊക്കെയുള്ള സെറ്റിൽമെന്റുകളിലാണ് ജീവിക്കുന്നതായിട്ടുള്ളവ അപ്പോൾ ഇത് ഹെൽത്തിനും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഉണ്ട് എന്ന ഇപ്പോൾ ആയിട്ടുള്ള ക്ലീൻ വാട്ടറോ സാനിറ്റേഷനോ ന്യൂട്രീഷനോ ഒന്നും തന്നെ സ്ത്രീകൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള റെഫ്യൂജീസ് ക്യാമ്പിൽ എന്നോട് ഓർത്ത് വെക്കുക അപ്പൊ ഇതിൽ നമ്മൾ യു എൻ കൺവെൻഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്യണമായിരുന്നു കാരണം സ്ത്രീകൾ നേരിടുന്ന സൈക്കോ സോഷ്യൽ ഡിസബിലിറ്റീസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് അപ്പോൾ ആക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വികരാനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു യു എൻ കൺവെൻഷൻ വന്നത് രണ്ടായിരത്തി ആറിലാണ് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ ലോങ് ടേം ഫിസിക്കൽ മെന്റൽ സെൻസറി ഇന്റലക്ച്വൽ സെൻസറിൽ ആണ് നമ്മൾ ഈ ഒരു ഫിസിക്കൽ പരിധിയിലേക്ക് വരുന്നതായിട്ടുള്ളത് അപ്പൊ ഇന്ത്യൻ രണ്ടായിരത്തി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഒരു നിയമം റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് രണ്ടായിരത്തി പതിനാറ് ആക്ച്വലി ഈ ഒരു കൺവെൻഷൻ പ്രകാരം ഇന്ത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമം പാസ്സാക്കിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കേണ്ടതായിട്ടുണ്ട് അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഓപ്പോസിഷൻ രാജ്യസഭയില് വൈസ് പ്രസിഡന്റിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ളത് അപ്പൊ ആക്ച്വലി നോക്കാം എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ സാധാരണ നമ്മൾ ലോക്സഭയിലാണ് ഈ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാറുള്ളത് അപ്പോൾ എന്താ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ കോൺഫിഡൻസിനുള്ളത് ഇവിടെ ആക്ച്വലി വൈസ് പ്രസിഡന്റിനെതിരെയാണ് നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നത് അതായത് വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നോ കോൺഫിഡൻസ് ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് ഒരു മാസം വെറും നൂറ്റി അമ്പത്തിയൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ യു ബി എസ് സി തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസിൽ ജോയിൻ ചെയ്യാം മാസം വെറും ആയിരത്തി രൂപയ്ക്ക്